നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായിട്ട് ശ്രീ രാജൻ പി ദേവിൻ്റെ പ്രിയ പത്നി ശ്രീമതി ശാന്തമ്മ ചേച്ചിയായിട്ടുള്ള അപ്പടെ ഓർമ്മകളുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുകയാണ്. ഒരിക്കൽ കൂടി ചേച്ചിക്ക് നമസ്കാരം. ഇത് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു നിർത്തി. ഈ സ്നേഹം പറഞ്ഞാൽ ദേഷ്യമുള്ള കൂട്ടത്തിലാണല്ലേ? ദേഷ്യമുണ്ട്, നല്ലപോലെ ദേഷ്യപ്പെടും. സ്നേഹമുള്ളത് കൊണ്ട് ദേഷ്യമില്ലെന്നില്ല, നല്ലപോലെ ദേഷ്യപ്പെടും. പക്ഷെ അപ്പം തന്നെ അങ്ങോട്ട് തണുത്ത് പോവുകയും ചെയ്യും. നമ്മളോട് നേരത്തെക്കാളും കൂടുതൽ സ്നേഹമായിട്ട് പെരുമാറുകയും ചെയ്യും. ശരിക്കും നമ്മൾ കവിതകളിലെ കാളിദാസനെ കൊണ്ട് പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് ഈ കെയറിങ്ങിൻ്റെ പറഞ്ഞില്ലേ, നമ്മൾ അവർക്ക് എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്നുള്ളൊരു ഭയം നമുക്ക് എപ്പോഴും ഭീതി ഉണ്ടാകും. സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു കൂടുതലെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ സ്ത്രീ പുരുഷ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മുടെ ഒരു സങ്കല്പമുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചേച്ചിയുടെ സങ്കല്പത്തിൽ ഒരു ഇപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വിവാഹത്തിന് മുമ്പ് സങ്കല്പങ്ങളുണ്ടോ? ഞാൻ ചോദിക്കുന്നതല്ല, ഒരു ഒരു പുരുഷൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഒരു കൺസെപ്റ്റിൽ എന്തായിരിക്കും പറയുക? എനിക്ക് സത്യം പറഞ്ഞ പുള്ളിയുടെ ആ ഒരു ഒരു പരുക്കൻ സ്വഭാവവും ആ ഒരു ഒരു പരുക്കൻ രൂപവുമാണല്ലോ കണ്ടത്, അത് തന്നെയാണ് എൻ്റെ കൺസെപ്റ്റ്. അല്ല, ഞാൻ പറയുന്നത് സാധാരണ എല്ലാവരും ഈ ഭാഗ്യ സൗന്ദര്യമല്ലല്ലോ ഒരു ഘടകം എന്ന് പറയുന്നത് ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും. ജീവിതത്തിൽ വരുമ്പോഴത്തേക്കും ഇപ്പോഴും പ്രാധാന്യം എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ് പ്രധാനം. നേരത്തെ ഞാൻ ചോദിച്ചത്, ഒരു വ്യക്തി, ഞാൻ ചോദിക്കുന്നത് കോമൺ ആയിട്ടൊരു അഭിപ്രായത്തിൽ വരികയാണെങ്കിൽ രാജേട്ടനെ വിട്ടിട്ട് ഒരു ഒരു പുരുഷനിൽ എന്ത് ക്വാളിറ്റിയാണ് ഒരു നമ്മളൊരു ഒരു സ്ത്രീ എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ആ സ്ത്രീയെ കെയർ ചെയ്യുന്ന ഒരാൾ, മനസ്സിലാക്കുന്ന ഒരാൾ, എല്ലാ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരാൾ, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എല്ലാവർക്കും അങ്ങനെയാണ്. രാജേട്ടന് എന്നോടുള്ള ഒരു കൂടുതൽ ഇഷ്ടവും സ്നേഹവും എന്ന് പറയണ എന്നാ വെച്ചാൽ, രാജേട്ടന് ഒരു ശരിക്കും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം ഈ നാടകം എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിയായിരുന്നു. ശരിക്കും വീട് പോലും ഇല്ലാണ്ട് വാടകയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ പിന്നെ അപ്പോഴൊന്നും ഞാൻ പുള്ളിയെ വിട്ടു പോയില്ല. ഒരു ദിവസം പോലും ഞാൻ രാജേട്ടൻ്റെ വീട്ടിൽ നേരം വീട്ടിലൊന്നും പോയില്ലായിരുന്നു. കാര്യം എൻ്റെ കാര്യം, ഞാൻ ഒരു ദിവസത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ രാജേട്ടന് ഇവിടെ ബുദ്ധിമുട്ടില്ലല്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ട പോകണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പോവില്ല. അപ്പോൾ അതൊക്കെ രാജേട്ടനും ഇങ്ങനെ മനസ്സിലുണ്ട്. പിന്നീട് പൈസയൊക്കെ ആയതിനു ശേഷം രാജേട്ടൻ്റെ പേരിൽ രാജേട്ടന് ഒരു തുണ്ട് ഭൂമി മേടിച്ചിട്ടില്ല. ഒരു നാല് അഞ്ച് വീട് എൻ്റെ പേരിൽ മേടിച്ച് തന്നെനിക്ക്. ഒരു വീടില്ലാതെ കഷ്ടപ്പെട്ടതിന് വേണ്ടി അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് രാജേട്ടൻ അങ്ങനെ എൻ്റെ പേരിലാണ് എന്തുണ്ടെങ്കിലും എൻ്റെ പേരിലേ ഉള്ളൂ, രാജേട്ടൻ്റെ പേരിൽ ഒന്നുമില്ല. എൻ്റെ പിള്ളേരോടൊക്കെ തമാശന് പറയും, എടാ മര്യാദയ്ക്ക് നിന്ന് മമ്മി ഇറക്കി വിട്ടാൽ പോകണം കേട്ടോ എന്ന് ഇങ്ങനെ തമാശന് പിള്ളേരോട് പറയും. മമ്മി ദേഷ്യം പിടിപ്പിക്കല്ലേ. അല്ലേ, ദുഃഖത്തിലൊരു കാലഘട്ടം കൂടെ ജീവിച്ചാണ്. നേരത്തെ പറയുന്നത് അത് പലരും എന്നോട് പറയുമായിരുന്നു, കാര്യം എനിക്ക് എൻ്റെ വീട്ടിൽ പോയി സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ അതല്ലല്ലോ ജീവിതം, നമ്മളൊരാളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ഒരാളുടെ കൂടെ ഇറക്കി തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാം, കലാകാരൻ എപ്പോഴും ഉണ്ടാകുന്ന പേരും പ്രശസ്തി ഉണ്ടപ്പുണ്ടാകുന്ന ഒരു വർണ്ണങ്ങളുടെ ലോകമായുമ്പോൾ പിന്നെ ആരും ഉണ്ടാവില്ല അന്തിമമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന. ഈ പ്രണയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞവർ നമ്മുടെ ഇതിലുണ്ട്, നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ ചേച്ചിക്കറിയാമല്ലോ, പലരും വിവാഹ ബന്ധങ്ങളിൽ അവരുടെ ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് എങ്ങനെ നോക്കിക്കാണുന്ന ഒരു പുതിയ തലമുറയുടെ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് കുറച്ചുകൂടി സൂട്ടാകുന്ന ഒരു വാക്ക് സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ത്യാഗമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യജിക്കാനുള്ളൊരു മനസ്ഥിതി, അതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒന്നുമില്ലാത്തൊരവസ്ഥയിലും രാജേട്ടൻ്റെ കൂടെ ഞാൻ നിന്നു. എനിക്ക് സത്യത്തിൽ ഇപ്പോഴും സന്തോഷവും എനിക്ക് അഭിമാനവും ഉണ്ട് എന്നെ കുറിച്ച് തന്നെ. പക്ഷേ ഇനിയുള്ളത് ഇപ്പം ഇനി വരുന്ന തലമുറകളൊന്നും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം അവരൊന്നും എല്ലാ വീടുകളിലും സുഖമായിട്ട് ജീവിച്ച കുട്ടികൾ വേറൊരു വീട്ടിൽ വരുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലും അവർക്ക് അംഗീകരിക്കാനും സഹിക്കാനും പറ്റുമല്ലായിരിക്കും. എല്ലാവരും സ്വയം പര്യാപ്തം എന്ന് പറഞ്ഞ പോലുള്ളൊരു സ്ഥലത്തെത്തി, മറ്റൊരാൾ ഡിപ്പെൻഡൻസിൻ്റെ ആവശ്യമില്ല. അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടെ നിൽക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ഈ എന്താ പറഞ്ഞാൽ ഈ പ്രണയത്തിനും കാലഭേദം അനുസരിച്ച് വ്യത്യാസമുണ്ട്. പഴയ തലമുറയ്ക്കുണ്ടായിരുന്ന അത്ര ഒരു തീവ്രത ഇന്നുണ്ടോ എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു 80% ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നിസ്സംശയം പറയാം. അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം തന്നെ നമ്മൾ
ചെയ്യുന്നതിൻ്റെ ഒരു അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ എൻ്റെ പിറകിലുണ്ട്. ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് ചോദിക്കുകയാണ്. അപ്പോൾ രോഗം ശരിക്കും നേരത്തെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന അസുഖമൊക്കെ ഉണ്ടായിരുന്നതിന് അദ്ദേഹം പിന്നെ നല്ല ആരോഗ്യവാനായിരുന്നല്ലോ അല്ലേ? അവസാനത്തെ ഒരു കുറേ അസുഖമുണ്ട്, ഒരു 8 വർഷമായിട്ട് അസുഖം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മന്ത്ലിയും ചെക്കപ്പ് മെഡിസിൻ, ഒരു മാസത്തേക്കുള്ള മെഡിസിൻ തന്നുവിടും, അത് തീരും, അടുത്ത മാസം വീണ്ടും പോകും. അതൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ശരിക്കും ഓൾറെഡി അസുഖം ഉണ്ടെങ്കിൽ പോലും പുള്ളി ഇങ്ങനെ ഞങ്ങളെ വിട്ടു പോകും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. പോകേണ്ട ഒരു അവസ്ഥയല്ല അന്നേരം. കാര്യം ഈ മരിക്കുന്നതിന്, എനിക്ക് മരിച്ചു എന്ന് പറയാൻ തന്നെ വിഷമമാണ്. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് പോലും ഞങ്ങൾ പോയി ചെക്കപ്പ് ചെയ്തു. അന്നേരം ഒരു മാസത്തേക്കുള്ള ഇതുപോലെ മെഡിസിൻ തന്നു വിട്ടു, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ തന്നെ അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതാണ് അവർ. ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല. കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടത് അത്ര അങ്ങോട്ട് ശരിയായിട്ടുണ്ടായില്ല. കാഴ്ചയുടെ പ്രശ്നം വളരെ ഉണ്ട് പോലും അത് അറിയിക്കാതെ പുള്ളി അഭിനയിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറയും, ഇനിയും കണ്ണൊക്കെ ശരിയായിട്ട് പോയാൽ മതി, പോകണ്ട. ആളോട് വിചാരിക്കുമല്ലോ ഇത്രയും കണ്ണ് കാണാൻ പാടില്ല തിരുന്നിട്ട് പോലും, പൈസയ്ക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെയൊന്നും വിചാരിക്കൂലെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും ആരും വിചാരിക്കും, എന്നെ അറിയാവുന്നവരാരും അങ്ങനെ പറയൂല. മരിക്കുമ്പോഴും സ്റ്റേജിൽ വീണ് മരിക്കണമെന്ന്, അഭിനയിക്കുന്നിടത്ത് വീണ് മരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയും. പിന്നീട് അപ്പം ഞാൻ എന്നിട്ട് മരുമോനെ കൊണ്ട് ഞാൻ പറയിച്ചു, മോനെ ഒന്ന് പറ, മമ്മി പറഞ്ഞിട്ട് അടിച്ചൻ കേൾക്കുന്നില്ല, മോൻ പറഞ്ഞാൽ കേൾക്കും, മോനെന്ന് പറഞ്ഞു. ഞാൻ അടിച്ചൻ ഇനി കുറച്ച് നാളത്തേക്ക് പോകണ്ട, കണ്ണൊക്കെ ശരിയായിട്ട് പോയാൽ മതി എന്ന് പറയുന്നു പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അടിച്ച ഇനിയും അടിച്ചൻ കണ്ണൊക്കെ ശരിയായിട്ട് പോയാൽ മതി, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകണ്ട അടിച്ചൻ, എവിടെയെങ്കിലും തട്ടി മറിഞ്ഞ് വീണെന്നാൽ എന്ത് ചെയ്യണം, ആൾക്കാരും എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. അത് ശരി, ഒരു 5-6 മാസത്തേക്ക് ഞാൻ പോകുന്നില്ല, ഈ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപെടുത്ത തീരുമാനമാണ്. പക്ഷേ എൻ്റെ തലയാഴ്ച വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, അതിനൊക്കെ പോവുകയും ചെയ്തു. പുള്ളി ആഗ്രഹിച്ച പോലെ തന്നെ അങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നില്ല. ഇരിക്കേണ്ടി വന്നില്ല മാത്രമല്ല, ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ള പോലെ ഈ അസുഖം ബാധിച്ച് നീണ്ട ഒരു കുറേ വർഷക്കാലം കിടക്കുക. നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു വർഷം എല്ലാവരും നോക്കും, പിന്നെ സിനിമകളെല്ലാം പുതിയ തലമുറ, പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ മറന്നു പോകും. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉള്ളവർ മാത്രം അന്നും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയൊന്നും അദ്ദേഹത്തെ ഒരിക്കലും അതുണ്ടായിരുന്നു. കത്തി നിന്ന പോലെ തന്നെ യാത്രയായത്. ജഗതിച്ചേട്ടൻ്റെ കാര്യം ഞാൻ ഓർക്കും, ഞാൻ ഒരു ദിവസമെങ്കിലും ജഗതിച്ചേട്ടനായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുകയല്ലേ, എൻ്റെ ദൈവമേ പുള്ളി ഒന്ന് തിരിച്ചു വരണേ, ഞാനൊക്കെ എന്തേരം മനുഷ്യരെ ചിരിപ്പിച്ച നാവാ പുള്ളിയുടെ, ആ നാവ് എന്നെടുത്തൊന്ന് പുള്ളിക്ക് ഒന്ന് സംസാരിക്കാനുള്ളൊരു കഴിവ് നീ കൊടുക്കണേ ദൈവമേ. അതൊക്കെ വലിയ ആ ഒരവസ്ഥയൊക്കെ വളരെ എന്താ പറയുക. രണ്ടു മക്കൾ, ഒന്നാമൻ യേശാവും രണ്ടാമൻ യാക്കോബും. ഞാൻ ചോദിക്കുന്ന ചേച്ചി, വിയോഗം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്ക് ഓരോ തരത്തിലാണ്. നമ്മുടെ മുൻപുള്ള അധ്യായങ്ങളൊക്കെ ഓരോരുത്തർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ ഇമോഷണലി. ഞാൻ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ രാജേട്ടൻ്റെ നമ്മൾ ആകസ്മികമായിട്ട് വന്നതാണ് മരണം, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ പറഞ്ഞവരെല്ലാം ചെക്കപ്പ് ചെയ്തതെല്ലാം നന്നായിട്ടിരിക്കും, അദ്ദേഹം നല്ല സന്തോഷവാനായിരുന്നു. പെട്ടെന്ന് വന്ന ആ ഒരു വാർത്ത, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനി മുതലില്ല, കടന്നുപോയി എന്ന് പറയുന്ന ആ ഒരു ദിവസം ചേച്ചി ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആ ഒരു ഒന്ന് ആ ദിവസത്തെയും ആ ഒരു സംഭവത്തെയും. എൻ്റെ ദൈവമേ, ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം തളർന്നു പോകും. ആ ഒരു അവസ്ഥ ഞാനിപ്പോഴും, ഞാൻ ദൈവം ഒരു ശക്തി തരുന്നു എനിക്ക്. അല്ലാതെ ഞാൻ എന്താ പറയുക, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്ന ആ ഒരു അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഞാനതെങ്ങനെ തരണം ചെയ്തു, അതെങ്ങനെ അത് ഞാൻ ഇത്രയും പേരെ എത്തി, ഒരു എനിക്ക് തന്നെ അതിശയമാണ്. കാര്യം ഞാൻ അതിൽ ഒട്ടും എൻ്റെ മനസ്സ് അംഗീകരിക്കുന്നില്ലായിരുന്നു. എന്നോടെല്ലാം അച്ഛന്മാരൊക്കെണ്ടെല്ലാം പറയും, ദൈവത്തിന് വിട്ടുകൊടുക്കുക, രായൻ്റെ ആത്മാവിനെ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക. ശാന്തമ്മ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, എൻ്റെത് എൻ്റെ എൻ്റെന്നും പറഞ്ഞു പിടിച്ചു വെച്ചോണ്ടിരിക്കുക, ആത്മാവിനെ വിട്ടുകൊടുക്കുക, ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന പറയും. അച്ഛന്മാരുടെയും പറയും, അത് മരിച്ചപ്പോൾ അവിടെ നിങ്ങൾ ശാന്തമ്മയ്ക്കും പിള്ളേർക്കും വേണ്ടിയിട്ട് ഈശോരെടുത്ത് പ്രാർത്ഥിക്കാനൊരു മധ്യസ്ഥനായിട്ടിരിക്കുന്നു എന്ന് കരുതിയാൽ മതി, അങ്ങനെ അറിഞ്ഞ് ആശ്വസിക്കുന്നൊക്കെ പറയും. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചിന്തിച്ച് ആശ്വസിച്ച് ഞാൻ പിന്നെ കുറേ ധ്യാനങ്ങളൊക്കെ കൂടാൻ പോകുമായിരുന്നു. അങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ഒരു ശക്തി, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കരുണയും കൊണ്ട് ഞാനിപ്പോഴും ഇങ്ങനെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 പേരക്കുട്ടികളുണ്ട്, അതുങ്ങൾ എന്നെ ഇടം വലം തിരിയാൻ സമ്മതിക്കൂല. എല്ലാത്തിനും മമ്മി 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 പല്ല് ചെയ്യിപ്പിച്ചാൽ മതി, മമ്മി കുളിപ്പിച്ചാൽ മതി, ഇങ്ങനെ മമ്മി ഡ്രസ്സ് ചെയ്യിച്ചാൽ മതി, ഞാൻ സ്കൂളിൽ കൊണ്ടാക്കണം, കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ പിള്ളേരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോകുന്നതുകൊണ്ട് വേറെന്തിനെ കുറിച്ചും ചിന്തിക്കാൻ ഒത്തിരി സമയം കിട്ടുന്നില്ല. ഈ ശൂന്യതയിൽ നമ്മൾ പറയുന്ന ഒരു ഇതുണ്ട്, നമ്മളെല്ലാം പലരോടും ചോദിച്ചിട്ടുള്ളതാണ്, ചേച്ചിയോട് ആവർത്തിക്കുന്നത്, ചോദ്യം ആവർത്തനമാണെങ്കിൽ ഉത്തരം
വേറെ വേറെ ആണെന്നുണ്ട്. നമ്മുടെ ഈ ശൂന്യതയിൽ ആളില്ലാത്തൊരു അവസരത്തിൽ നമ്മളൊരു സ്നേഹം നിലനിർത്തുന്നുണ്ട് ഒരു വ്യക്തിയോടുണ്ട്, തീർച്ചയായിട്ടും. നേരത്തെ പറയാം, അത് ഓർമ്മകൾ തന്നെയാണ്. നമ്മൾ എത്ര മൂടി വെച്ചാലും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് തിര പോലെ വരുന്നത്. ഈ സമയത്തൊക്കെ എങ്ങനെ, എന്താണ് ഒരു മാനസികാവസ്ഥ, ഒരു മനോഭാവം? ചില ചില സമയത്ത് സങ്കടമാണ് തോന്നുന്നത്, ചിലപ്പോൾ നമുക്ക് സന്തോഷം, ദൈവത്തിനോടൊരു നന്ദിയാണ് പറയുന്നത്. കാര്യം പുള്ളി ജീവിച്ചിരിക്കുമ്പം തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു വെച്ചു. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ച് ജീവിക്കേണ്ടതൊക്കെ ഒരവസ്ഥയാണെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോയില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവസാനം ഞാൻ വീണ്ടും വരാം. രാജേട്ട, എനിക്ക് തോന്നുന്നു 3 ദിവസമൊക്കെ അബോധാവസ്ഥയിലായിരുന്നല്ലേ? പിന്നെ ചേച്ചിയുടെ അവസാനം സംസാരിച്ചപ്പോഴാണ്, അവസാനം സംസാരിച്ചെന്ന് പറയണത് തലേ ദിവസം ഈ വയ്യാണ്ടാകുന്നത് ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന ഒരു സൺഡേ രാവിലെയാണ്. ഞാൻ പള്ളിയിൽ പോകാനായിട്ടൊക്കെ ഇങ്ങനെ വരും. അതിന്റെ തലേ ദിവസം ശനിയാഴ്ചയാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോക്ടറെ, കണ്ണിന്റെ ഒരു ഡോക്ടറെ വേറെ പോയി കണ്ടു. പുള്ളിക്ക് കണ്ണിന് ചെയ്തിട്ടത് ശരിയാ, ഓപ്പറേഷൻ ശരിയായിട്ടില്ല എന്നൊരു തോന്നൽ വന്നിട്ട് വേറെ പോയി കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞില്ല, ഓപ്പറേഷൻ സക്സസ് ആണ്, ഇത് ഇങ്ങനെ ഷുഗർ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി, കണ്ണ് ശരിയായിക്കോളും, കാഴ്ച കിട്ടും, സാവധാനമായിട്ട് കിട്ടും. പിന്നെ ഇത് സ്മോക്കിംഗ് ഉണ്ടായിരുന്നു നല്ല പോലെ, അത് നിർത്തണം പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ, ഞാനങ്ങനെ വലിക്കില്ല, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറോട് കളവ് പറയാൻ പാടില്ലല്ലോ നമ്മൾ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ 2 പാക്കറ്റ് സിഗരറ്റ് ഒരു ദിവസം വലിക്കും കുറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, 2 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്രണ്ണം? ഞാൻ പറഞ്ഞു 40 എണ്ണം. അപ്പോൾ 40 നേരം ഭക്ഷണം കഴിക്കുമെന്ന് വെച്ചാൽ ഡോക്ടർ കളിയാക്കി. അപ്പം പറഞ്ഞ് പിന്നെ അത് 1 പഫ് എടുത്തിട്ട് കളയുക ഡോക്ടറെ എന്ന് പറഞ്ഞു. അന്നേരം അവർ അറേഞ്ച് ചെയ്യണം. അത് എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞൊരു ഡയനൊരു മിഠായി കഴിക്കുക, ആ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മിഠായി കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാനൊരു കാര്യം ചെയ്യും, 3 നേരവും ഭക്ഷണം കഴിക്കുമ്പം 1 സിഗരറ്റിൻ്റെ 1 പഫ് എടുത്തിട്ട് അങ്ങ് കളഞ്ഞു. അങ്ങനെ 3 സിഗരറ്റിൽ നിർത്തണം, അത് പിന്നീട് നമുക്കതിൽ തീരെ ഇല്ലാത്ത രീതിയിലാക്കി കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഇങ്ങോട്ട് പോരുന്ന ഒഴിക്ക് എൻ്റെ ബ്രദറിൻ്റെ മോനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഡോക്ടറിൻ്റെ റൂമിൽ കയറിയിട്ടില്ല. അപ്പോൾ അവനോട് ചോദിച്ചു, കുഞ്ഞാൻ്റി ഡോക്ടർ എന്ത് പറഞ്ഞു? അപ്പോൾ എവിടെ കണ്ണിന് എനിക്ക് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞടാ. ഒരു കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് സന്തോഷമായി ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ കാര്യം ഡോക്ടർ എല്ലാം പറഞ്ഞാൽ നീ ഞാൻ ചോദിച്ചു. അപ്പോൾ 2 ഇടം മിണ്ടാതിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പറഞ്ഞടാ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എടാ ഡോക്ടർമാർ വല്ലവർക്കും ഈ മെഡിസിൻ എഴുതി കൊടുക്കണ പോലെ സിഗരറ്റ് എഴുതി കൊടുത്തെന്ന് നീ കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അതെന്താ കുഞ്ഞാൻ്റി? ഞാൻ പറഞ്ഞു, ഞാൻ ഭക്ഷണത്തിന് ശേഷം ഓരോന്ന് വിധം 3 നേരമൊന്നും എഴുതി കൊടുത്തെന്ന് പറഞ്ഞു ഡോക്ടർ. ഇവളുണ്ടല്ലേ, ഇവിടെ ഇവളിപ്പോൾ എൻ്റെ കൂടെ കൂടെ കൂടി എന്നെയും കവച്ചു വെക്കുന്നത് പോലെയാ ഡയലോഗ് അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തായാലും കാര്യം ഇത് ശരിയാകും എന്നുള്ള ഒരു സന്തോഷത്തിൽ അന്ന് രാത്രി ഒരു ഒത്തിരി വൈകിട്ടേ പുള്ളി കിടക്കുള്ളൂ, ടി വി വെച്ചിട്ട് ഇങ്ങനെ ഒരു 1-1.5 വരെയൊക്കെ ഇരിക്കും. അപ്പോൾ 11 മണിയൊക്കെയായപ്പോഴത്തേക്കും ഞങ്ങൾ, അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോനുണ്ടായിരുന്നു, അവനുമായിട്ട് സംസാരിച്ച് 11 മണി വരെ ഇരുന്നു. അപ്പോൾ എന്നെ എത്ര മണിയായി ശാന്തമ്മയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 11 ആയി. എന്നാൽ ശാന്തമ്മ കിടന്നു, എൻ്റെ ഉറങ്ങിക്കോ. അപ്പോൾ ഈ ഇളയ പേരക്കുട്ടി എൻ്റെ കൂടെയുണ്ട്, ഉൾക്കുന്നൊരു 1.5 പൈസയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനുമായിട്ട് ശാന്തമ്മ കിടന്നു, രാവിലെ എഴുന്നേക്കണ്ട്, രാവിലെ എനിക്ക് മോൻ്റെ അടുത്തൊന്ന് പോകണം, മോൻ ഹോസ്റ്റലിൽ താമസിക്കുക ഇളയവൻ. അപ്പോൾ സാധാരണ ശനിയാഴ്ചയും ഞാൻ മോനെ കാണാൻ പോകുന്നത്. അപ്പോൾ അന്ന് ശനിയാഴ്ച ഡോക്ടറിൻ്റെ അടുത്ത് പോയത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് സൺഡേ പോകാമെന്ന് കണ്ടിരിക്കുന്നു. അപ്പം കുറേ വർത്തമാനം പറഞ്ഞു, കുറേ രഞ്ജട്ടിനോട് സംസാരിക്കാൻ നമ്മൾ ഒത്തിരി ചിരിക്കുവേ, ഒത്തിരി ചിരിയായപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ആവശ്യമില്ലാണ്ട് കുറേ ചിരിച്ചു. എനിക്ക് പേടി ആവശ്യമില്ലാതെ ചിരിക്കുക, കാര്യം കൂടുതൽ ചിരിച്ചാൽ കൂടുതൽ കരയേണ്ടി വരുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് കാരണം പേടിയാണ് ചിരിക്കാൻ. അന്ന് ശാന്തമ്മ ചിരിച്ചതൊക്കെ മതി കിടന്ന് ഉറങ്ങിക്കുമെന്ന് പറഞ്ഞതിനോട്. രഞ്ജട്ടൻ സത്യത്തിൽ ഒരു 1.5 വരെ 1.5 ആ കണക്ക്, എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് ഞാൻ അറിയ പോലും ഇല്ല. രഞ്ജട്ടൻ ടി വി ഓഫ് ചെയ്ത് കിടക്കും. രാവിലെ ഞാൻ എഴുന്നേറ്റ് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ, എനിക്ക് പള്ളിയിലും പോകണ സൺഡേ അല്ലേ, അപ്പോൾ കൊച്ചിനൊരു ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ എഴുന്നേറ്റ് പുള്ളിക്ക് കാപ്പിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വോമിറ്റ് ചെയ്യുന്നു എഴുന്നേറ്റ്. അപ്പോൾ ഞാൻ അയ്യോ എന്ത് ചെയ്തു, അപ്പോൾ എൻ്റെ ഇതൊക്കെ പേടിച്ച് ഗ്ലാസും താഴെ വീണ് പൊട്ടി. ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ദൈവം എന്ത് ചെയ്തു, ഇത് എന്ത് പറ്റി, ഛർദ്ദിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എന്നിങ്ങനെ പറഞ്ഞു. പിന്നീടൊന്നും സംസാരിച്ചില്ല. ഈ തലേദിവസം രാത്രി ഇരുന്ന് ഒത്തിരി ഇങ്ങനെ സംസാരവും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എപ്പോഴും ഞാൻ എന്നിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഞാൻ നോക്കിയതല്ലേ, എന്നിട്ട് 1 മാസം പോലും നമ്മൾ ചെക്കപ്പും മുടക്കിയിട്ടില്ല, ഈ പ്രാവശ്യം വന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞു വിട്ടതല്ലോ ഡോക്ടർ. എന്നിട്ട് എന്താ ഇങ്ങനെ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചന്ദമ്മേ സാധാരണ ലിവർ സിറോസിസ് വരുന്ന ആളുകളുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. ഞാനൊരു 8 വർഷം ഇരുന്നില്ലേ,
ശാന്തമ്മ നോക്കിയത് കൊണ്ടാണെന്ന് ഓർത്തങ്ങ് സമാധാനിക്ക്. ദൈവം മൂന്ന് വർഷം കൂടെ ബോണസായിട്ട് തന്നതാന്ന് ഓർത്താൽ മതി. കാര്യം പുള്ളിക്ക് പണ്ട് ഇങ്ങനെ ഈ മഞ്ഞപ്പിത്തം വന്ന് അതിനോടുകൂടിയാണ് ഈ ലിവർ സിറോസിസ് ഉണ്ടാവുന്നത്. അതിൻ്റെ കൂടെ പിന്നെ എല്ലോടെയും കൂടി ആയപ്പോഴത്തേക്കും അവസാനം ഒരു 7-8 വർഷത്തോളം കഴിക്കില്ലായിരുന്നു. അത്ര നോക്കിയിട്ട് പോലും പിന്നെ ദൈവം ഒരു ആയുസ് ഒരു മനുഷ്യന് കൊടുക്കുന്നു, ദൈവം തെളിക്കുന്നു പോകുന്നു. ഞാനല്ല അങ്ങനെ ദൈവത്തിലോട്ട് അർപ്പിക്കുകയല്ല. അവസാന യാത്രയുടെ കണ്ണീരിന്റെ നിറവുള്ള ചിത്രങ്ങളിലേക്ക് ജീവിതത്തിന് തിരിഞ്ഞു നോക്കുമ്പോൾ ആകെ സംതൃപ്തി ചേച്ചിക്ക് എങ്ങനെയാണ്? സംതൃപ്തി എന്ന് പറഞ്ഞാൽ ദൈവം ഒരു സ്ഥലത്തല്ലേ, ഒരു സ്ഥലത്ത് ഇങ്ങനെ ജനിച്ച് ഇവിടേക്ക് വന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു യാത്ര. അതിൽ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങളൊക്കെ ഇന്നും അന്ന് എന്നോട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇന്നും പെരുമാറുന്നു. ഇപ്പോഴും വിളിക്കുന്നുണ്ട്, ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുക. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഞങ്ങൾക്ക് തിയേറ്ററൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ പടം കാണാനായിട്ട് അവിടെയാണ് പോയത്, എൻ്റെ പടം കാണാനായിട്ട്. എല്ലാവർക്കും വലിയ സ്നേഹം. പിന്നെ രാജേട്ടൻ്റെ കൂടെ കൂടിയിട്ടാണെങ്കിലും സുഖം മാത്രമൊന്നും പറയാൻ പറ്റില്ല. സുഖവും ദുഃഖവും അതാണല്ലേ ജീവിതം. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സുഖവും. ആരും അനുഭവിക്കാത്ത അത്രയും സുഖവും സത്യത്തിൽ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ രാജേട്ടൻ്റെ ഒരു ഇത്, എനിക്ക് യാത്ര ഭയങ്കര ക്രേസാണ്. അത് എന്നെ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പുള്ളിക്ക് പറ്റൂ അവിടെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അമേരിക്ക വരെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങും പോയിട്ടില്ല എന്ന് പറയരുത് എന്ന് പറയുമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സംതൃപ്തി. പിന്നെ അതിനുശേഷം പിന്നെ മൂന്ന് മക്കളെ ദൈവം തന്നു. ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പമില്ലാത്ത മൂന്ന് മക്കളെ, അതിൽ മോളെ കെട്ടിച്ച് മോൾക്ക് മൂന്ന് കുട്ടികളായി. ആ മരുമകനും ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പയ്യൻ. മക്കളും വേളയെ ആൾ പ്ലസ് ടുവിന് പഠിക്കുന്നേ ഉള്ളൂ. സംതൃപ്തമായ ജീവിതം നയിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകരോട് അല്ലെങ്കിൽ പുതിയ തലമുറയോട് പ്രണയത്തെക്കുറിച്ചും ഇപ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ചും എന്താണ് ചേച്ചി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പ്രണയം എന്ന് പറയണത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ചുകൂടി സൂട്ടാകുന്ന ഒരു വാക്ക് സ്നേഹമാണ്. ആ സ്നേഹം ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളു. ഒരു മനുഷ്യന് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ത്യാഗമുണ്ട്, സഹനമുണ്ട്. ഒരു മനുഷ്യർക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ത്യജിക്കുന്നു, അത് നമുക്ക് സംതൃപ്തിയാണ് കിട്ടുന്നത്. അല്ലാണ്ട് അയ്യോ അത് എനിക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയില്ല, അയാൾക്ക് കൊടുത്തല്ലോ, അങ്ങനെ ചിന്തിക്കുന്നത് അവിടെ സ്നേഹം ഇല്ലാതെ വരുമ്പോഴാണ്. സ്നേഹമുണ്ടോ അല്ലെ പ്രണയം ഉണ്ടോ, അവിടെ നമുക്കിതെല്ലാം ജീവിതം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെന്നെയാണ് സ്വന്തം ജീവിതം കൊണ്ട് തന്നെ പറയാൻ പറ്റും. അതെ, സ്നേഹവും സഹനവും ഇല്ലായിരുന്നാലും സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാനിതെല്ലാം സത്യത്തിൽ സഹിച്ച് രാജേട്ടൻ്റെ കൂടെ അങ്ങനെ ജീവിക്കുന്നത്. രാജേട്ടനുള്ള സ്നേഹം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാനെന്തിനാ ഇതൊക്കെ സഹിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് അങ്ങ് എൻ്റെ ഒരു ഇത് നോക്കിയിട്ട് പോവാം. പിന്നല്ലേ അതാണ് സ്നേഹം. അല്ലാതെ ഒരു ഒരാളുടെ സമ്പന്നതയിൽ മാത്രം ഭാര്യയായിരിക്കുക ഇല്ലാത്ത സമയത്ത് അത് ശരിയല്ല. ഭാര്യയും ഭർത്താവും തന്നെ അല്ല, ആര് തന്നെയാണ്. എനിക്ക് കഴിയുന്നത് ഇപ്പൊ ഈ ലോഹിതദാസൊക്കെ ഉള്ളപ്പോ സത്യം പറഞ്ഞ എനിക്ക് സിന്ധുവിനൊന്നും എനിക്കൊരു പരിചയമില്ല. പക്ഷെ ഞങ്ങള് ഇപ്പൊ അതിനുശേഷം ഞങ്ങള് ശരിക്കും ചേർത്തിയ നിധിമാരെ പോലെ ഞങ്ങൾ വലിയ സന്തോഷത്തിലും സ്നേഹത്തിലും ജീവിക്കുന്നത്. കാര്യം ഇപ്പോഴാണ് അവർക്കൊക്കെ നമ്മുടെയൊക്കെ ഒരു സാന്ത്വനം, ഒരു ഇതും. ഞാനും ആ അവസ്ഥയിലാണ് എന്നാൽ അതുപോലെ ആ സന്തോഷ് ജോയിയുടെ വൈഫിനെ അതിനെയൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കുകയും വിവരങ്ങളൊക്കെ തിരക്കും. എന്നിങ്ങനെ പോകുന്നു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു വിളി കൊണ്ട് അവർക്ക് ഒരു ആശ്വാസം കിട്ടും അന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറയും നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം, നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ അവരൊക്കെ അവർക്ക് കേൾക്കുന്നവർക്കൊരു ആശ്വാസം ആരൊക്കെയോ ഉണ്ടെന്ന്. ഇപ്പം എന്നെയാണെങ്കിലും ഇപ്പം പലരും വിളിക്കും. ഈ സിനിമാ ലോകത്തുള്ള ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോൾ ഞാൻ നോക്കൂ, രഞ്ജട്ടൻ പോയെങ്കിലും നമ്മളെ തിരക്കുന്നവർ അന്വേഷിക്കും, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു ആശ്വാസമാണ് അത്. നമുക്കൊന്നും തരണ്ട, നമുക്ക് ആ ഒരു വിളി മതി. അത് വിളിക്കുമ്പോൾ ഒരു നമുക്ക് പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ തീരെ അങ്ങ് ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളൊരു വിചാരം. സുരേഷ് ഗോപി വിളിക്കും, മമ്മൂട്ടിയാണെങ്കിലും അവിടെ എങ്കിലും പിള്ളേരുടെ ആണെങ്കിലും എവിടെ വെച്ചുകൊണ്ടെങ്കിലും ആരുടെ ആണെങ്കിലും ഒക്കെ തിരക്കും. പിന്നെ ഈ മറ്റേ ക്യാപ്റ്റൻ രാജു, മറ്റേ ജോസ്
നമ്മുടെ ജോസ് ജോസ് മോഹൻ ജോസ് മോഹൻ ജോസ് പുള്ളി മിക്കവാറും വിളിക്കും. നല്ലൊരു ചേട്ടൻ്റെ എൻ്റെയൊക്കെ ഒരു മൂത്ത സഹോദരൻ എന്നുള്ളൊരു സ്ഥാനത്ത് നിന്നുണ്ട് പുള്ളി. എല്ലാം തിരക്കി അന്വേഷിക്കുകയൊക്കെ ചെയ്യും. രഞ്ജി പണിക്കര് വിളിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ നന്ദു, അതിൻ്റെ ഒരു കൊച്ചനിയൻ എന്നുള്ള നിലയിൽ ഞാൻ അവനെയും കാണുന്നത്. നല്ല പയ്യന്. ഇത് ഗാവിയ മാധവൻ, പൊന്നമ്മ ബാബു, ഇങ്ങനെ കുറേ പേരുണ്ട് നമ്മളെ വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നവര് കുറേ പേരുണ്ട്. ഞാൻ പറയില്ല, രണ്ട് അധ്യായങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല ഒരു വലിയ കാലഘട്ടം ജീവിച്ച ജീവിതം. എന്നാലും കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇത്രയും കാലം നടത്തിയത്. ഇപ്പോൾ ചേച്ചിയുടെ ആയിട്ടുള്ള ഈ അധ്യായത്തിലും ശ്രമിച്ചത്. എന്തായാലും രാജേട്ടൻ്റെ ഓർമ്മകളുള്ള ഈ വീട്ടിൽ വരാൻ സാധിച്ചതിലും ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് സമയം അനുവദിച്ചു തന്നല്ലോ. പിന്നെ നമ്മുടെ ഒരു എന്താ പറഞ്ഞാൽ ചേച്ചിയുടെ നമ്മളിപ്പോൾ ചേച്ചിയുടെ ഒരു ഗസ്റ്റിനെ പോലെയാണ് നമ്മൾ വന്നതും ഇവിടെ നിന്നതും. ആ ഒരു എന്താ പറഞ്ഞാൽ ആ സോമനസ്യത്തിനൊക്കെ നന്ദി പറയുന്നു. അപ്പം വീണ്ടും ശക്തിയായിട്ട് ജീവിതത്തിൻ്റെ നമ്മുടെ പറയുന്നത് നമുക്ക് ജീവിതം തന്നിരിക്കുന്ന സമയം വരെയും ആ ഓർമ്മകളിൽ ജീവിക്കാനും പേരെ കുട്ടികളോടത്തൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും വേണ്ടിയിട്ട് ഞാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. റഷ്യാരോട് ഈ ആഴ്ച മരിക്കാത്ത പ്രണയത്തിൻ്റെ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുകയാണ്. രാജേട്ടൻ്റെ ഓർമ്മകളിൽ നിന്നും ചേച്ചിയുടെ പോയ കാലത്തിൻ്റെ കുറേ നല്ല നിമിഷങ്ങളിൽ നിന്നും ഇന്ന് വിട ചോദിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നമസ്തേ. ഈ ഉമ്മറത്തണ്ണയിൽ ഒരാൾ എന്നും ഒപ്പമുണ്ടായിരുന്നു. ഈ ജന്മത്തിൻ്റെ മറുകരയിൽ തന്നെ വേർപെട്ടു പോയ പ്രണയത്തെ ഓർത്തുകൊണ്ട് ഒരാളെന്നും കഴിയുന്നു. മറഞ്ഞുപോയ തൻ്റെ മരിക്കാത്ത പ്രണയത്തെ ഓർത്തുകൊണ്ട്. മരിക്കാത്ത പ്രണയത്തിൻ മൂകബിംബം.